ഫ്രണ്ട്സ്, വെൽക്കം ടു സന്ധ്യാസ് ഫുഡ് കോർട്ട്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. എങ്ങനെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. പൈനാപ്പിൾ പുളിശ്ശേരിക്കായിട്ട് ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ആ പൈനാപ്പിൾ താണ്ട ഈ രീതിയിൽ നീളത്തിൽ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതൊരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പൈനാപ്പിൾ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കുക. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. പച്ചമുളക് ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് അരച്ചത് നമ്മൾ നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിലങ്ങ് ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇതൊന്ന് വെന്ത് വരണം. ഇനി നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇത് മൂടി ഒന്ന് വെച്ചേക്കാം. ഇത് വേഗത നേരം കൊണ്ട് നമുക്കിതിനെ അരപ്പ് റെഡിയാക്കി എടുക്കാം. പൈനാപ്പിൾ പുളിശ്ശേരിയുടെ അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിലേക്കായി ഒരു മിക്സിയുടെ ബൗൾ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ബൗളിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം. മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഒരു മയത്തിൽ അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം. ഇത് അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഈ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയണം. അരച്ച് നന്നായിട്ട് അരഞ്ഞ രീതിയിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പൈനാപ്പിളിനോട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് കുറുകി വെള്ളമൊക്കെ വറ്റി ഒന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം ഈ അരപ്പ് കലക്കിയെടുത്ത് നമുക്ക് ഇതിനോട് ചേർക്കാം. ഞാനിവിടെ വെള്ളവും കൂടെ ചേർത്ത് അരപ്പ് എടുത്തിട്ടുണ്ട്. ആ അരപ്പ് ഇതിനോട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞു ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു തിള വരണം. ഒന്ന് തിളക്കട്ടെ. ഇത് അരപ്പൊക്കെ ചേർത്ത് അരപ്പിൻ്റെ ചേർത്ത് കഴിഞ്ഞ് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1 കപ്പ് തൈരാണ്. കട്ട തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. രണ്ട് ഈ തൈര് ഇതിനോട് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് അതൊന്ന് കഴുകി ഒന്ന് ഒഴിക്കുവാണ്. എല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തിളക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ നമുക്ക് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. എനിക്ക് ഉപ്പ് ശകലം കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കുക. പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്. ചോറിന് വേറെ ഒരു കറിയും നമുക്ക് വേണ്ട. ഒഴിച്ചു കറി നമുക്കൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് 2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. മുറിച്ചിട്ട്
ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടു കൊടുക്കുക ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കറിവേപ്പില രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കുക ഈ താളിച്ചത് നമ്മുടെ പുളിശ്ശേരി റെഡി ആയതിലേട്ട് ചേർത്ത് കൊടുക്കുക ഈ ഫ്ലെയിമിന്റെ ആവശ്യമില്ല ഫ്ലെയിം കൊണ്ട് ഓഫ് ചെയ്യാം ഫ്ലെയിമിന്റെ ആവശ്യമില്ല നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് പൈനാപ്പിളൊക്കെ വെന്ത് ഉടഞ്ഞു ചേർന്നതിൻ്റെ നല്ല ടേസ്റ്റിയാണ് എരിവും പുളി മധുരം ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമുക്ക് ചോറിനോട് ഇത് ഉപയോഗിക്കാം ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പൈനാപ്പിളൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാൻ പാടില്ലാത്തവർ ഒക്കെ ട്രൈ ചെയ്യട്ടെ ഇത് കണ്ടിട്ട് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യണം എപ്പോഴും ഞാൻ പറയുന്നതാണ് വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ടേക്ക് കെയർ